ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിനും ദൈവകൃപ പ്രാപിക്കേണ്ടതിനും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മഹത്വവും എല്ലാ വാഴ്വുകളും എല്ലാ പുകഴ്ചയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് കർത്തൃദിനം കൂടിയാണല്ലോ. നമ്മുടെ ദൈവത്തെ ഒന്നിച്ചാരാധിക്കാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കൂടാറുള്ള ദിവസം, ദൈവപാദപീഠത്തിലൊരു കർത്തൃദിന ചിന്തയ്ക്കായി നമ്മൾ ഒരുമിച്ചൊരുങ്ങുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യോഹന്നാൻ 8:7 ഞാൻ നിങ്ങളോട് ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി വായിക്കുകയാണ്. 8:7 വായിക്കുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ല് എറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് വേദപുസ്തക ചരിത്രത്തിൽ നിന്ന്. നമ്മുടെ കർത്താവായ യേശു യെരുശലേമിലെ ദേവാലയത്തിൽ ഇരിക്കുകയാണ്. എപ്പോഴും യേശു ദൈവാലയത്തിൽ കാണാറില്ല. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് യഹൂദയിൽ വരുമ്പോൾ ദൈവാലയത്തിൽ ചെല്ലുകയും ദൈവാലയത്തിലുള്ളവരെ ഉപദേശിക്കുകയും ദൈവാലയത്തോടുള്ള ഉത്തരവാദിത്വം കാണിക്കുകയും ഒക്കെ ചെയ്യും. ആരും തിരിച്ചൊന്നും ചോദിക്കാറില്ല. യേശു യഹൂദന്മാർക്ക് കണ്ണിൽ കരടാണെങ്കിലും ദൈവാലയത്തിൽ കർത്താവ് ശുദ്ധീകരണം നടത്തിയും മറ്റു പലതും ചെയ്തിട്ടും ആരും തിരിഞ്ഞു നിൽക്കാറില്ല. ഇങ്ങനെ കർത്താവായ യേശു ഒരിക്കൽ ദൈവാലയത്തിലിരിക്കുന്ന സമയത്ത് അവിടുത്തെ ശാസ്ത്രിമാരും ആളുകളെല്ലാം കൂടി ഒരുമിച്ച് വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നു അവൻ്റെ മുമ്പിൽ നിർത്തി. ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ തങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അടുത്ത വാക്ക് കേട്ടോളണം. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവൻ നിവർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുന്നത്. രത്നച്ചുരുക്കങ്ങൾ മാത്രം ഈ ദിവസം ഈ ചെറിയ ധ്യാനത്തിൽ ഓർപ്പിക്കുക. ഒന്ന്, യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ സ്ത്രീയെ ഇവർ കൊണ്ടുവന്നത് വാസ്തവത്തിൽ ഇവളെ ശിക്ഷ വിധിക്കണമെന്നോ ഇവളെ കല്ലെറിയണമെന്നോ ഒന്നും ഓർത്തുകൊണ്ടല്ല. അതിനിപ്പോൾ യേശു ഉള്ള ദിവസം ഇവളെ കൊണ്ടുവരണം എന്നില്ലല്ലോ. ഇവർക്ക് ന്യായപ്രമാണത്തിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കൊല്ലാനാണെങ്കിൽ ഇപ്പോൾ കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ എറിയാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അവർക്ക് ഉറപ്പില്ല. ഏതെങ്കിലും ഒരു ദിവസം കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നല്ലോ, മറ്റൊരു ദിവസം അല്ലെങ്കിൽ യേശു പോയി കഴിഞ്ഞിട്ട് ചെയ്യായിരുന്നല്ലോ. പക്ഷേ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇവളെ കൊണ്ടുവരാൻ കാരണം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശുവിനെ കുറ്റം ചുമത്തേണ്ടതിന്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന്. അപ്പോൾ വാസ്തവത്തിൽ പതുക്കെ എൻ്റെ കൂടെ ചിന്തിക്കണം. ഇവളെ ഇപ്പോൾ അപമാനകരമായിട്ട്, ഇവൾ കുറ്റവാളിയാണോ ആണെന്നുള്ളത് യേശുവിൻ്റെ വാക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവളതൊരു ബിസിനസ്സും തൊഴിലും ആക്കിയവളാണെന്ന് മനസ്സിലാക്കുന്നു. ന്യായപ്രമാണ പ്രകാരം തെറ്റാണ് താനും. പക്ഷേ ഈ തെറ്റുകാരിയെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ അർഹതയുള്ളവളെ ഇപ്പോൾ യേശുവിൻ്റെ മുമ്പിലേക്ക്, ദൈവാലയത്തിന് മുമ്പിലേക്ക് ഇവളെ കൊണ്ടുവന്നത് ഇവളെ ശിക്ഷിക്കാനുമല്ല രക്ഷിക്കാനുമല്ല ഇവർ കൊണ്ടുവന്നത്. പിന്നെയോ ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നു യേശുവിനെ കുറ്റം ചുമത്താൻ സംഗതി കിട്ടേണ്ടതിന്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ആത്മാവിൽ മനസ്സിലാക്കണം. മനുഷ്യനെ വെച്ച് ദൈവത്തെ കുറ്റം ചുമത്താൻ, കർത്താവിനെ കുറ്റം ചുമത്താൻ സംഗതി കിട്ടേണ്ടതിന് മനുഷ്യനെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതിൻ്റെ പുറകിൽ പ്രേരിപ്പിക്കുന്നത് സാത്താനും. നമുക്കിങ്ങനെ അതിനെ ക്രോഡീകരിക്കാം, പിശാജ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക. എന്തിനാ? യേശുവിനെ കുറ്റം ചുമത്താൻ, ദൈവത്തെ കുറ്റം ചുമത്താൻ. പണ്ട് പഴയ നിയമത്തിൽ സക്കരിയാ പ്രവചനത്തിനകത്ത് വായിക്കുന്നുണ്ട്, മഹാപുരോഹിതൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരിക്കും സാത്താൻ അവിടെ അവൻ്റെ സന്നിധിയിൽ നിൽക്കാൻ വേണ്ടി ചെന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ
യോശുവയെ കുറ്റം പറഞ്ഞതാണെങ്കിലും വാസ്തവത്തിൽ സാത്താൻ ദൈവത്തോടാണ് മനസ്സിലിട്ടുകൊണ്ട് കയർക്കുന്നത്. കാരണം ആ നിൻ്റെ ദാസനല്ലേ, നീ വലിയ ആളാണല്ലോ, നീ വലിയ ഉപദേശം നിൻ്റെ ദാസൻ ദേ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ആക്ഷേപിക്കുന്നത്, നിന്ദിക്കുന്നത്, കുറ്റം ചുമത്തുന്നത് വാസ്തവത്തിൽ പോത്തിനച്ചാരി എരുമയോടെന്ന് പറഞ്ഞ പോലെ ഈ മഹാപുരോഹിതനോട് ഇത് പറയുന്നെങ്കിലും ദൈവത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്, ദൈവത്തെ കുറ്റം ചാർത്താൻ. നമ്മൾ ഒന്നാമത്തെ കാര്യം ഓർക്കണം, നമ്മളെ പിടിച്ചു നിർത്തി നമ്മുടെ കർത്താവിൽ കുറ്റം ചുമത്താൻ ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട്. പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നത്തില്ല, പക്ഷെ നമ്മുടെ ഓരോ ചലനങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തുന്നത്, നമ്മളെ മുമ്പിലാക്കി വയ്ക്കുന്നത്, നമ്മളോടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം വാസ്തവത്തിൽ ദൈവത്തോട് കുറ്റം ചുമത്താൻ, ദൈവത്തിൻ്റെ ഭാഗത്ത് പോരായ്മകളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവം കർത്താവ് ഇതിനകത്ത് എന്ത് ചെയ്യും, അതിനകത്ത് വാക്കിൽ പിടിക്കാൻ ഒക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത്, നമ്മൾ വായിച്ചിരിക്കുന്നത്, അതുപോലത്തെ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്നൊരു ദൂത് പറയാം, നമ്മളെ വെച്ച് ദൈവത്തെയും ദൈവത്തിൻ്റെ അവസ്ഥകളെയും കുറ്റം ചുമത്താൻ, പോരായ്മകളും കുറവും നമ്മളുണ്ടെങ്കിലും അതാ ഉദ്ദേശമെങ്കിൽ ദൈവം നമ്മളെ വെച്ച് കുറ്റം ചുമത്താൻ സമ്മതിക്കത്തില്ല, ദൈവം അതിനകത്ത് ഇടപെടാതിരിക്കത്തില്ല. നീ അനുഭവിക്കുന്ന നിന്ദകൾ, നീ അനുഭവിക്കുന്ന വ്യഥകൾ, നിന്നെ എറിയാൻ നോക്കുന്ന പ്രശ്നങ്ങൾ, നിൻ്റെ വീട്ടിൽ സംഭവിക്കുന്നതും നിന്നെ കുറ്റം ചാർത്തുന്നതും നിൻ്റെ ആത്മീയത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും വിശുദ്ധിയെയും ചോദ്യം ചെയ്യാനാണെങ്കിൽ എൻ്റെ കർത്താവ് മൗനത വെടിഞ്ഞ് എഴുന്നേക്കാതിരിക്കില്ല, ദൈവം അതിനകത്ത് ഇടപെടാതിരിക്കത്തില്ല. ഒന്നോടെ ഇരുത്തി ചിന്തിച്ചോ, ആത്മീകമുള്ളതുകൊണ്ട്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ദൈവീകമായിരിക്കുന്ന ഒരംശം നിൻ്റെ അകത്തുള്ളത് കൊണ്ട് നിന്നെ വെച്ച് ദൈവത്തെ പഴിചാരാൻ, നിൻ്റെ വിശുദ്ധിയെ, പോരായ്മയെ, നീ ചെയ്തത് അബദ്ധം പറ്റിയതെല്ലാം, ആ ഇതാണോ നിൻ്റെ വിശ്വാസം, ഇതാണോ നിന്നെ പഠിപ്പിക്കുന്നത്, ആ നീ വേദവസ്തവം ചുമ്മിക്കൊണ്ടാണെന്നിട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ, അയ്യോ പ്രാർത്ഥന കേട്ടാൽ അങ്ങ് വലിയ മാലാഖയാൻ തോന്നും, എന്നിട്ട് ഇതാണോ കുറ്റം ചാർത്തുന്നതാണേ, ഇതെല്ലാം ചെന്ന് വീഴുന്നത് നമ്മുടെ കർത്താവിൻ്റെ മേളിലാണ്. ഇച്ചിരി ശ്രദ്ധിച്ചോളണം, കുറ്റം ചുമത്തുന്നവരും കുറ്റം ചാർത്തുന്നവരും ചുറ്റും നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സൂക്ഷ്മതയോടെ ജീവിക്കണമെന്നുള്ള കാര്യം ആ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരികയാണ്. ഇത് പറഞ്ഞു നിൽക്കുമ്പോൾ യേശു ആ പെട്ടെന്ന് അങ്ങനെയാണോ എന്നും ചോദിച്ചുകൊണ്ട് ഗുണോ ദോഷമോ ഒന്നും ചെയ്യാൻ പോവുകയല്ല ചെയ്തത്, നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുക, മണ്ണിൽ എഴുതിക്കൊണ്ടിരിക്കുക, എന്താണാവോ എഴുതിയ നമുക്കറിയില്ല, അവിടെ എഴുതിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ ഓരോ പ്രവൃത്തികളും, നമ്മുടെ കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളും ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ്. ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഒരിക്കലും യേശുവിനെ ഇവർക്ക് വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നും പിടിക്കാൻ കഴിയാതിരുന്നത്, കർത്താവ് ഒരേ പാറ്റേണിലല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരും ചെയ്യാത്ത, ഒരു എടുത്തിയാട്ടം നടത്താത്ത, പെട്ടെന്ന് പ്രകോപനം ഉണ്ടാക്കാത്ത, അതിപ്പോൾ എന്നോട് ചോദിക്കുന്ന എന്തിനാ മോശയുടെ പ്രമാണത്തിൽ ഇതിന് നിങ്ങൾക്കങ്ങ് ചെയ്തുകൂടെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആൾ കളിക്കാൻ വേണ്ടിയിട്ട് പ്രമാണം കൊണ്ടുവന്നിട്ട് അതിനൊരു വ്യാഖ്യാനം ഉണ്ടാക്കാം, പുതിയൊരു തിയോളജി ഉണ്ടാക്കാം, രക്ഷിക്കാനാണെങ്കിലും ശിക്ഷിക്കാനാണെങ്കിലും. പക്ഷെ കർത്താവ് ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത്, ഞാൻ അത് പറയാനാണ് ഈ കർത്തൃദിവസം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, കേട്ടെ, കർത്താവ് ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ വ്യത്യസ്തവും ഇന്ന് വരെ ആരും ചെയ്യാത്തതുപോലെയും അപ്പോൾ തന്നെ വളരെ ലാഘവത്തോടും കൂടെയാണ്, വലിയ പിരിമുറുക്കത്തോടെ, അയ്യോ ഞാൻ പെട്ടല്ലോ, ഇപ്പോൾ അവളെ ഇട്ട് രക്ഷിക്കുകയും ചെയ്യണം, പ്രമാണം തെറ്റിച്ചു കഴിഞ്ഞാൽ യുവമാരനെ കൊല്ലുകയും ചെയ്യും, ഒരു ടെൻഷനും ആ മുഖത്തില്ല, ഒരു പ്രഷറും ആ ശരീരത്തിൽ കയറിയിട്ടില്ല, വളരെ ലാഘവത്തോടെ, വളരെ വ്യത്യസ്തമായി. നമുക്ക് തോന്നും ഈ ജഡ്ജി എന്താ, യേശു ന്യായാധിപനാണല്ലോ, യേശു ദൈവമാണല്ലോ, അങ്ങനെയല്ലേ അവൻ്റെ പ്രസംഗത്തിൽ നിന്നും പ്രഭാഷണത്തിൽ നിന്നൊക്കെ തോന്നിയിരിക്കുന്നത് എല്ലാവർക്കും. ഞാൻ അന്നത്തെ കാര്യം പറയുവാണേ, പക്ഷേ എന്താ ചെയ്യുന്നതെന്ന്, ഇങ്ങനെയാണോ ഒരു ജഡ്ജി, ഇങ്ങനെയാണോ ഒരു കൂട്ടം ആളുകൾ ഒരു ആലോചന ചോദിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാണെന്നും പറഞ്ഞ് എല്ലാ കാര്യത്തിനും ന്യായം വിധിക്കാൻ അധികാരമുള്ളവനാണെന്ന് സ്വന്തം വായിൽ നിന്ന് ബോധ്യം വന്ന സ്ഥിതിക്ക് യോഹന്നാൻ 3 യേശു പറഞ്ഞു കഴിഞ്ഞു, ന്യായവിധിയെല്ലാം സ്വർഗത്തിലെ അപ്പൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അതിപ്പോൾ ഇപ്പോഴും ആനുകാലികമാണെങ്കിലും വരാനിരിക്കുന്നതാണെങ്കിലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യായം വിധിക്കേണ്ടവനല്ലേ, അവനെ ഉപയോഗം വന്നപ്പോഴത്തേക്കും ന്യായാധിപൻ ജഡ്ജി ഇങ്ങനെയാണോ, ഒരു കുറ്റവാളിയെ കൊണ്ടു തരുമ്പോഴത്തേക്ക് അങ്ങനെയാണോ ഇരിക്കേണ്ടത്, ചുമ്മാ നിലത്തെഴുതിക്കൊണ്ട് എന്താ ഈ കാണിക്കുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കളിക്കുകയാണോ. അതാ ഞാൻ പറഞ്ഞത്, നിൻ്റെ വിഷയം കർത്താവ് കൈകാര്യം ചെയ്യുന്ന കണ്ടാൽ നിനക്ക് പോലും തോന്നും കർത്താവ് എന്താ സീരിയസ് ആവാത്തേ,
കർത്താവിൻ്റെ ഗൗരവാകത്ത് ഞാൻ എന്നെ പിടിച്ചവിടെ നിർത്തിയിരിക്കുക. ഒന്നുകിൽ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ പറ, അല്ലെങ്കിൽ വിടുവിക്കാനാണെങ്കിൽ വിടുവിക്കാൻ പറ. എന്താ യേശു ഈ കാണിക്കുന്നേ? രക്ഷകൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഏത് പാപിക്കും രക്ഷയുണ്ടെന്നിട്ട്, ഞാൻ വന്ന് നിന്നിട്ട് കുറേ നേരമായല്ലോ, എന്നെ ഇവർ കുറ്റം ചുമത്തുവാണല്ലോ, ഇവരെന്നെ തിരിച്ചുകൊണ്ടുപോയി എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റിയല്ലോ. ആത്മരക്ഷകൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടും ആത്മരക്ഷകൻ ഇവർ കാണിക്കുന്ന ആത്മാർത്ഥത പോലും കാണിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ആ സ്ത്രീക്ക് വരാൻ സാധ്യതയില്ലേ? വന്നോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല. ഞാൻ നിങ്ങളിലേക്കും എന്നിലേക്കും തിരിയാം. പലപ്പോഴും വലിയ കാര്യമായിട്ട് നമ്മൾ അവൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ വലിയ സംഭവമായിട്ട് നമ്മളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ ആണ് ഒരു കാര്യം കൊണ്ട് വരുമ്പോഴത്തേക്കും വലിയ ആ അങ്ങനെയാണോ, അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ, അന്നാ ഇരിക്കുക കേൾക്കട്ടെ, ആഹാ അയ്യോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഈ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആൾക്ക് അയ്യോ സാറ് ഭയങ്കരമായിട്ട് ഇതങ്ങ് ധരിച്ചു കിട്ടോ, ഇന്ന് കാണിക്കും എന്നൊരു ചിന്ത വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ ജഡ്ജിമാർ കുറേ കണ്ടതല്ലേ, സ്ഥിരം പരിപാടിയല്ലേ. ഇവർ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യും. എല്ലാം നടക്കുമോ? ഒന്നും നടക്കിയാലൊക്കെ ആ പേപ്പറൊക്കെ എടുത്ത് ഒരു പേപ്പറും എടുത്തടി ഒന്ന് എഴുതി വെക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നതൊക്കെ കണ്ടാൽ, അല്ലെങ്കിൽ അത് ഇതൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട കാര്യമാണല്ലോ, ആ ഇത്ര വലിയ സംഭവം നടന്നു എന്നിട്ട് ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊബൈലൊക്കെ ഓൺ ചെയ്ത് റെക്കോർഡൊക്കെ ചെയ്ത് നമ്മുടെ ജഡ്ജി, ഏത് ജഡ്ജി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, നമ്മുടെ കാര്യം തീർക്കാൻ വേണ്ടി നോക്കുന്ന നമ്മുടെ ലോക്കൽ ജഡ്ജി, ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആളെ പിടികിട്ടി കാണും, അവർ വലിയ തകർപ്പൻ സീനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇന്ന് ആകാശം ഇടിഞ്ഞു വീഴും. പക്ഷേ ഈ കാണിക്കൽ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ പലരും. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് മറുവശം പറയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ പലപ്പോഴും ചെല്ലുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ, എനിക്ക് സത്യമായിട്ടും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, എൻ്റെ കർത്താവ് ഞാൻ ഇത്രയും വലിയൊരു കാര്യമായിട്ട്, അത് എൻ്റെ പിള്ളേരുടെ എൻ്റെ ഒന്നുമല്ല, അങ്ങയുടെ സഭയുടെ കാര്യമായിട്ട് അങ്ങ് ചോര കൊണ്ട് വീണ്ടെടുത്ത അങ്ങയുടെ ആൾക്കാർ അവരൊന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ അങ്ങ് ഇടപെടാതെ പറ്റുമോ? അങ്ങയുടെ ഒരു വിഷയമായിട്ട്, അങ്ങയും കൂടി ബാധിക്കുന്ന വിഷയമായിട്ട്, അങ്ങയുടെ സ്വർഗത്തിലേക്കൂടി ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ നിത്യതയെ ബാധിക്കുന്നൊരു വിഷയമായിട്ട് ഞാൻ ഇതുപോലെ കരഞ്ഞ് വെള്ളം കുടിക്കാതെ ഉപവാസം എടുത്ത് വന്നിട്ട് അങ്ങ് എന്നെ കാണിക്കുന്നേ നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഇതാണോ വേണ്ടേ? ലാക്കവത്തോടെ അങ്ങ് സടകുടഞ്ഞ് എഴുന്നേറ്റ സിംഹത്തെപ്പോലെ എഴുന്നേറ്റിട്ട് ആരെവിടെയെന്ന് ചോദിച്ചിട്ട് ഇനി മാറ്റി നിർത്തി വിസ്തരിച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്? ഇങ്ങനെയാണോ ഒരു വലിയ കേസ് കൈകാര്യം ചെയ്യുന്നത്? യേശുവിനെ നമുക്കാർക്കും പിടികിട്ടിയിട്ടില്ല. വളരെ ലാഘവത്തോടെ ഈ സ്ത്രീക്ക് മരണം വരെ സംഭവിക്കാം, പക്ഷേ യേശു മനസ്സിലെന്തോ കണ്ടിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കാതെ കർത്തൃ ദിവസം ചുരുക്കാൻ ശ്രമിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല സീരിയസായ വിഷയം നിങ്ങളുടെ കയ്യിൽ കാണും. നിങ്ങളുടെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിങ്ങൾ നേരെ കർത്താവിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുക. ഇവൾ ജയിക്കുന്നില്ല, എൻ്റെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചു പോയി, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു ന്യായം കിട്ടണം. നിങ്ങൾ ഈ ഭൂമിയിൽ ന്യായം കിട്ടിയാല, നിങ്ങൾ പലരുടെ അടുക്കൽ പോയി അവരൊക്കെ മുഖപക്ഷം കാണിക്കുക, അവസാനം നിങ്ങൾ യഥാർത്ഥ ജഡ്ജിയുടെ അടുക്കലേക്ക് അറിഞ്ഞു വന്നിരിക്കുക, അപ്പൻ്റെ മുമ്പിലേക്ക്. കുറച്ച് ദിവസമായി യേശു ലാഘവത്തോടെ നിങ്ങളുടെ വിഷയമൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന തരത്തിൽ തറയിലെഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കരുത് കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ സീരിയസ് ഇല്ലാത്ത, നിങ്ങൾ കണ്ടോ ഒരല്പം കൂടി പിടിച്ചു നിൽക്കും. ആ ഭാഗത്ത് നമ്മൾ രണ്ട് പ്രാവശ്യം വായിക്കുന്നുണ്ട് യേശു നിവർന്നു. ഒന്ന് നമ്മൾ വായിച്ച 7 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്തോത്രം, അവൻ അവരോട് അവിടെ 6 വാക്യത്തിൽ അവൻ നിലത്തെഴുതിക്കൊണ്ടിരുന്നു, അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു. 7 വാക്യത്തിൽ അവൻ നിവർന്നു. ഒന്ന്. അടുത്തത് എഴുതിയിരിക്കുന്നു അവിടെ 10 വാക്യത്തിൽ യേശു നിവർന്ന് അവളോട്. 2 വട്ടം യേശു നിവർന്നു. ഒന്ന്, യേശു ഇങ്ങനെ തറയിലെഴുതിക്കൊണ്ടിരിക്കുക, വലിയ സീരിയസ് ഒന്നല്ലാത്ത രീതിയിൽ. അവർ ചോദിക്കുക, ഗുരു മോശയുടെ ന്യായപ്രമാണത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ എന്തോ പറയുന്നു? യേശു ഇങ്ങനെ തറയിലെഴുതിക്കൊണ്ടിരിക്കുക സീരിയസ് ഇല്ലാതെ. യേശു ഒന്ന് നിവർന്നു. നിവർന്നിട്ട് യേശു എറിയാൻ കൊണ്ടുവന്ന പരീക്ഷകണത്തോടൊരു വാക്ക് പറഞ്ഞു. നിങ്ങൾക്കറിയാം വാക്ക്, പാവമില്ലാത്തവൻ കല്ലറിഞ്ഞോളാൻ പറഞ്ഞു. പിന്നെ യേശു എഴുതിക്കൊണ്ടിരിക്കുക, എടാ ഒരു സ്ത്രീയെ എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞിട്ട് ജഡ്ജ് ഇപ്പോഴും എന്താ ചെസ് കളിക്കും പോലെ താഴെ ചുമ്മാ നോക്കി എഴുതിയിരിക്കുവാണോ? അതിന് സാക്ഷി നിൽക്കണ്ടേ? എറിയേണ്ട, അങ്ങ് മാറ്റി നിർത്തി എറിയുന്ന കാണണ്ട, അല്ലെങ്കിൽ എറിയാൻ കാണാൻ പറഞ്ഞ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകണ്ടേ? പിന്നെയും ഇത്രയും വലിയ വിധി പറഞ്ഞിട്ട് യേശു നിലത്തെഴുതിക്കൊണ്ടിരിക്കുക.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യേശു 10-ാം വാക്യത്തിൽ ഒന്നോടെ നിവർന്നു. ഒന്നോടെ നിവരുമ്പോൾ ഇവളുടെ ശത്രുക്കളാരും ചുറ്റുമില്ല, എറിയാൻ വന്നവരാരും ചുറ്റുമില്ല. ആ നിവർച്ചയിൽ യേശു ഇവളോട് പറഞ്ഞു, ഞാനും നിന്നെ എറിയുന്നുമില്ല, കുറ്റം വിധിക്കുന്നുമില്ല, പൊക്കോ, പോയി രക്ഷപ്പെട്ടോ, ഇനി പാപം ചെയ്യാതിരുന്നാൽ മതി. ഞാനിന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? കുറേ നാളായിട്ട് നിങ്ങൾക്ക് തോന്നുക, ഞാനൊരു വാക്ക് ഉപയോഗിച്ചോട്ടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, എൻ്റെ കർത്താവിനെ എനിക്കറിയാം കേട്ടോ, കർത്താവ് ഒരു തരം കുഞ്ഞുകളി പോലെ ഞാൻ ഇത്രയും പെട്ടുപെടച്ച് ആകപ്പാടെ പൂച്ചയുടെ വായിൽ കയറി എലിയെപ്പോലെ ഞാൻ പെടച്ച് നിൽക്കുമ്പോഴും കർത്താവ് ഇങ്ങനെ നിലത്തെഴുതിക്കൊണ്ടിരിക്കുക എന്നൊരു തോന്നൽ പല വിഷയത്തിലും നമുക്കുണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. കർത്താവ് ഗൗരവമാകുന്നില്ല എന്നൊരു തോന്നൽ. ഈ ഞായറാഴ്ച ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുക, യേശു ഒത്തിരി ഒന്നും ചെയ്യണ്ട കേട്ടോ. കർത്താവിനെ കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും, കർത്താവ് സീരിയസ് ആവുന്നില്ല, എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല, പിന്നെ എന്ത് നിലത്തെഴുതി, എന്നെ എഴുതുന്ന ആർക്കറിയാം, നിലത്തെഴുതിക്കൊണ്ടിരിക്കുക, കുഞ്ഞു കളിക്കുക എന്നൊക്കെ തോന്നും. അതല്ലാട്ടോ, യേശു ഒന്ന് നിവർന്നു, പിന്നെ എഴുതി ഒന്നോടെ നിവർന്നു. ഞാനൊരു ദൂത് പറഞ്ഞു നിർത്താം, യേശു രണ്ടാമത് ഒന്നോടെ നിവരും. ആ സമയത്ത് അവൻ നിന്നോട് പറയും, പൊക്കോ, പോയി രക്ഷപ്പെട്ട് ജീവിച്ചോ, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. കർത്താവിൻ്റെ നാമത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, ആ നിവരൽ നിൻ്റെ രക്ഷയ്ക്കായി ഒരിക്കൽ കൂടെ നിനക്ക് നേരെ തല ഉയർത്തട്ടെ. ഈ മൗനത, നിനക്ക് സീരിയസ് അല്ല എന്ന് തോന്നിയത്, അതൊന്നും വലിയ ഗൗരവാക്കണ്ട. കർത്താവിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ടുണ്ട്, കർത്താവ് എന്തോ കണ്ടിട്ടുണ്ട്, കർത്താവ് എന്തോ പറയാൻ പോവാ. ദേ, കർത്താവ് നിനക്ക് വേണ്ടി നിവരാൻ പോവാ. അവൻ നിവർന്നാൽ നിൻ്റെ ശത്രുക്കൾ ചതറിപ്പോകും, അവൻ നിവർന്നാൽ നിന്റെ വിധി മാറ്റിക്കളയും, അവൻ നിവർന്നാൽ നിന്നെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് നയിക്കും. പോരെ, പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞങ്ങൾ ഇത്രയും ഉപവസിച്ചിട്ട്, ഞങ്ങൾ ഇത്രയും പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ വിഷയത്തിലൊരു സീരിയസ് ആകാത്ത, ഇന്ന് ഞങ്ങൾക്കൊരു ദൂത് കിട്ടിയതിനായി സ്തോത്രം. നാഥ, ഞങ്ങൾക്കറിയാം അങ്ങയുടെ മൗനതയും അങ്ങ് ഇത്ര ലാഘവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അങ്ങേക്ക് തൻ്റെടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങൊന്ന് നിവർന്നാൽ ശത്രുക്കൾ ചതറും, വീണ്ടും ഒന്നോടെ നിവർന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഈ ദൂതിനായി സ്തോത്രം. നിൻ്റെ മക്കൾക്ക് വേണ്ടി അങ്ങൊന്ന് നിവരണേ, ആ മുഖത്തേക്കൊന്ന് നോക്കണേ. കുറേ നാളായിട്ട് അവർക്ക് പരാതിയുണ്ട്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമേ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തതെന്ന്. അങ്ങൊന്ന് ഇടപെടണമേ അപ്പാ, അങ്ങൊന്ന് നിവരണേ, അവരുടെ ആശങ്ക തീർക്കണേ. ഞങ്ങൾക്കറിയാം ഞങ്ങളെ കൈവിടില്ലെന്ന്, എങ്കിലും അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.